സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അടുത്തയാഴ്ച റഷ്യ യുക്രൈൻ അധിനിവേശം ആരംഭിച്ചിട്ട് ഒരു വർഷമാകുന്നു. ഇന്ന് അതൊക്കെ ഒരു വാർത്തയല്ലാതായിരിക്കുകയാണ്. ശത്രുതകൾ മറന്ന് ഭൂകമ്പ ബാധിതരായ സിറിയയെയും തുർക്കിയെയും മറ്റു രാജ്യങ്ങൾ പരിചരിക്കുന്നത് പോലെയുള്ള പ്രത്യാശ പകരുന്ന കഥകളാണ് നാം ഇന്ന് ആർത്തിയോടെ വായിക്കുന്നത്. റഷ്യ യുക്രൈൻ ബെലാറസ് എന്നീ പൗരസ്ത്യ സ്ലാവ് രാജ്യങ്ങൾ സഹോദരങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സഹോദര ജനത, ബ്രാത്സ്കി നരോദി എന്ന് റഷ്യനിൽ പറയും. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധത്തെ ഭ്രാതൃഹത്യ, സഹോദരഹത്യ, ബ്രത്തോബീസ് തെവ്നായ എന്ന് ബെലാറസുകാർ തുടക്കം മുതലേ വിശേഷിപ്പിച്ചത്. യുക്രൈൻകാർ ആശ്വസിച്ചതാകട്ടെ, ഭാഗ്യം ഞങ്ങൾക്ക് രണ്ട് സഹോദര രാജ്യങ്ങളെ ഉള്ളൂ എന്നാണ്. ഇതൊക്കെ പറയാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സഹോദരഹത്യയുടെ ആദ്യ ചരിത്രം ഇന്നലെ നാം കാണുകയായിരുന്നു കായനിൽ. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നാൽ പോലും സഹോദരന്മാരെ ഒരിക്കലും അപായപ്പെടുത്തില്ല എന്ന ബോധ്യത്തിനേറ്റ പ്രഹരമായിട്ടാണ് ഈ അർത്ഥത്തിൽ അധിനിവേശത്തെ നാം കാണേണ്ടത്. മാത്രമല്ല, ഇത് വിശുദ്ധ സിറിലിന്റെയും മെത്തോഡിയസിന്റെയും തിരുനാളാണ്. റഷ്യ യുക്രൈൻ മുതലായ സ്ലാവ് ദേശങ്ങളിൽ ക്രിസ്തീയതയുടെ വിത്തുപാകിയ പിതാക്കന്മാർ. ഈ പിന്നാമ്പുറത്ത് നിന്നാണ് നാം ഇന്ന് വചനവീതിയിലേക്ക് ഇറങ്ങുന്നത്. മർക്കോസ് 8:14-21 വരെ, ഫരിസേയരുടെ പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഹെറോദസിന്റെ പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. പുളിമാവ് എന്നത് ദ്വയാർത്ഥം പേരുന്ന ഒന്നാണ്. അത് ഒരേ സമയം നന്മയുടെയും തിന്മയുടെയും സൂചകവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ നാം കാണുന്നത് പോലെ നന്മതിന്മകളുടെ സാധ്യതകളെ അത് അടയാളപ്പെടുത്തുന്നു. അതിന്റെ പൊതുഭാവം എന്തെന്നാൽ, അത് വ്യാപിക്കുന്നു, ആന്തരിക പരിവർത്തനം സാധ്യമാക്കുന്നു, പ്രൊലിഫറേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. വ്യക്തിപരമായ തിന്മയുടെ നിലപാടുകൾ അധികാരത്തിന്റെയും ആൾക്കൂട്ടത്തിന്റെയും ചിറകിലേറി ആഴം വന്ന് തിന്മകളുടെ വ്യാപനത്തിന് കാരണമാകുന്നത് നാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. യുദ്ധങ്ങളും മറ്റും അതിന്റെ മകുടോദാഹരണങ്ങളാണ്. അതുപോലെ തന്നെയാണ് നന്മയും വളർന്നേറുന്നത് വ്യക്തിപരമായ സുഹൃതങ്ങളിലൂടെ, സുഹൃത പ്രസാരണത്തിലൂടെ. 1 കൊരിന്ത്യർ 5:6 മുതലും ഗലാത്യർ 6:7 മുതലുമെല്ലാം പുളിമാവിന്റെ ഈ നിഷേധാത്മകമായ ഭാവത്തെയാണ് ഉപയോഗിക്കുന്നത്. മത്തായി 13:3 പുളിമാവിന്റെ ക്രിയാത്മകമായ അർത്ഥതലവും വിടരുന്നുണ്ട്. ദൈവരാജ്യം പുളിമാവ് പോലെയാണ് എന്ന് പറയുമ്പോൾ, ഇന്നലെ നാം പരിചയിച്ച ഫീലോ എന്ന താത്വികൻ ഈ ദ്വയാർത്ഥം തന്റെ വിവരണങ്ങളിലും പ്രകടമാക്കുന്നുണ്ട്. പുളിമാവ് എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരേ സമയം ധാർഷ്ട്യത്തിന്റെയും മൗഢ്യത്തിന്റെയും സുഖഭോഗത്തിന്റെയും അടയാളമാണ്. അതേസമയം തന്നെ ജ്ഞാനത്താൽ ഉയർന്നു പൊന്തുന്ന ആത്മാവിന്റെ ചലനങ്ങളെയും അത് സൂചിപ്പിക്കുന്നു. സ്വാധീന ശക്തിയാണ് പുളിമാവിന്റെ പ്രത്യേകത. ഫരിസേയരുടെ പുളിമാവ് എന്നത് അവരുടെ കപടനാട്യമാണ്, ലൂക്ക 12:1. അവരുടെ പ്രബോധനത്തിലെ പാളിച്ചകളുമാണ്, മത്തായി 16:6. മാത്രമല്ല, ക്രിസ്തുവിനെ അവർ ഒരു രാഷ്ട്രീയ അധികാരം കൈയാളുന്ന ഒരു ഭൗമിക ശക്തിയായിട്ടാണ് സങ്കല്പിച്ചിരുന്നത്. ഹെറോദസിന്റെ പുളിമാവ് എന്നതും സമാനമാണ്. തന്റെ ഭൗമിക അധികാരം കാത്തുസൂക്ഷിക്കാനുള്ള അവന്റെ അടങ്ങാത്ത കൊതിയാണത്, എ പെർവേർട്ടഡ് ഡിസയർ. ഈ ക്രമം തെറ്റിയ അഭിനിവേശത്തെ ഇന്നലെ നാം കണ്ടിരുന്നു, കീഴടക്കുക, തിംഷേൽ എന്ന വാക്കിന്റെ വിവിധമായ വ്യാഖ്യാനങ്ങളിൽ. അപ്പത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സംവാദമാണിവിടെ. അപ്പം എന്നത് മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. പക്ഷെ അത് പാകപ്പെടുത്തുമ്പോൾ പുളിമാവിന് നിർണായകമായ സ്വാധീനമുണ്ട്. എങ്ങനെയാണ് നമ്മൾ അപ്പം ഉളവാക്കുന്നതെന്ന ചോദ്യമാണ് ഇതിൽ നിന്ന് രൂപപ്പെടുന്നത്. അതായത്, നമ്മുടെ ജീവനെ വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുന്ന അപ്പം, നാം അതിൽ എന്തൊക്കെ സ്വാധീനങ്ങളും നിർണയങ്ങളുമാണ് കലർത്തുന്നത് എന്ന്, എന്താണ് നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നതും സ്വാധീനിക്കുന്നതും. നിങ്ങൾക്കിനിയും മനസ്സിലായിട്ടില്ലേ എന്ന ചോദ്യം അപ്പത്തെക്കുറിച്ചുള്ള ഒരു മുൻവിചാരത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നുമുണ്ട്. മർക്കോസ് 6:52, കടലിന് മീതെ നാദൻ നടന്നു വന്ന കാര്യം തിരിച്ചറിയാൻ പറ്റാതെ ശിഷ്യർ നിൽക്കുന്നതിനെ അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിക്കാതെ പോയ ഒരു ഹൃദയകാഠിന്യമായിട്ടാണ് അവിടെ തുലനം ചെയ്യുന്നത്. നാദന്റെ ആത്മാവിഷ്കാരങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നവർ, നാദന്റെ ശക്തിയെയും അധികാരത്തെയും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നവർ. ഇന്ന് സങ്കീർത്തനം 29 ജലവിധാനങ്ങൾക്ക് മേൽ പായുന്ന ദൈവത്തെ വിവരിക്കുമ്പോൾ നാദന്റെ ഈ കടൽ നടത്തവും അപ്പങ്ങളെക്കുറിച്ചുള്ള സംഭാഷണവും നാം ചേർത്ത് വായിക്കുകയാണ്. ഒരുപക്ഷെ ഏറ്റവും പുരാതനമായൊരു സങ്കീർത്തനമായിരിക്കണം ഇത്. ഉൽപ്പത്തി വിവരണം കാനാനി ഐതിഹ്യമാലകളെ ഖണ്ഡിച്ചതുപോലെ ഈ സങ്കീർത്തനവും ചെയ്യുകയാണ്. ആശയപരമായി അങ്ങനെ ഉൽപ്പത്തി വിവരണത്തോട് അത് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജലവിധാനങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ക്രമരാഹിത്യത്തിന്റെ മേൽ സൃഷ്ടിയുടെ ക്രമമൊരുക്കിയവനാണ് ദൈവം. ഉൽപ്പത്തിയുടെ കാതലായ വിവരണം അതാണ്. അവൻ പ്രളയജലത്തിന്റെ മേൽ ആരൂഢനായിരിക്കുന്നു. പ്രളയജലം, മാബൂൽ എന്നത് മറ്റൊരിടത്ത് പരാമർശിക്കപ്പെടുന്നത് 6:11 അധ്യായങ്ങളിലാണ്. നോഹയുടെ കാലത്തെ പ്രളയത്തെ വിവരിക്കുമ്പോൾ ഇന്ന് 6:6 നിന്ന് ഈ സംഭവത്തിന്റെ തുടക്കത്തെയാണ് നാം ധ്യാനിക്കുന്നത്. ദൈവം തിന്മകളെ തൂത്തുവാരിയെറിഞ്ഞപ്പോൾ, പ്രത്യാശയുടെ മഴ വില്ലുവിരിച്ചപ്പോൾ, ലോകം തകർത്ത് കളഞ്ഞ താനുമായുള്ള സ്നേഹത്തെ ദൈവം പുനഃപ്രതിഷ്ഠിച്ചപ്പോൾ, അപ്പോഴെല്ലാം ദൈവം പ്രളയജലത്തിന് മേൽ ആരൂഢനായിരുന്നു.
ആദിമാതാപിതാക്കളുടെ അനുസരണക്കേട്, കായന്റെ ഭ്രാതൃഹത്യ, പാപം അങ്ങനെ പെരുകിയേറുകയാണ്. ദൈവത്തോടുള്ള ബന്ധം മുറിപ്പെടുന്നതിന്റെ കടുത്ത പ്രത്യാഘാതങ്ങൾ വെളിപ്പെട്ടു തുടങ്ങുന്നു. ദൈവം എത്രയൊക്കെ തന്റെ ജനത്തെ വീണ്ടെടുക്കാൻ ശ്രമിച്ചിട്ടും അവർ ദൈവത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നു. സൃഷ്ടിയുടെ ക്രമത്തെ പോലും അവർ നിഷ്പ്രഭമാക്കുന്നു. സൃഷ്ടിയുടെ പ്രതിബിംബനമായ ഇസ്രായേൽ, എ പാരഡൈം ഓഫ് ക്രിയേഷൻ, ഇപ്രകാരം അനുസരണക്കേടിന്റെ ആഴച്ചുഴിയിൽ അഭിരമിക്കുകയാണ്. ജെറമിയ 3:19-20 വരെ ഈ അനുഭവത്തെ വിവരിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഹൃദയനുറുക്കമായിട്ട്. ജോൺ കാൽവിൻ പറഞ്ഞതുപോലെ, നോഹയുടെ ഈ അധ്യായം ദൈവത്തിന്റെ ഹൃദയനുറുക്കവും മനുഷ്യന്റെ ഹൃദയത്തിന്റെ ദുഷ്ടതകളും ചേർത്ത് വായിക്കുന്ന ഒന്നാണ് എന്ന്. ജക്സ്റ്റപൊസിഷൻ ഓഫ് മാൻസ് ഈവിൾ ഹാർട്ട് ആൻഡ് ഗോഡ്സ് ട്രബിൾഡ് ഹാർട്ട്. ഇന്നലെ നാം കാണുകയായിരുന്നു ചെറിയ ഒരു രക്ഷാനൗകയെ, ദ ലൈഫ് ബോട്ട്, ദ ലെസർ ബോട്ട്. ഇന്നിതാ നോഹയോടും ദൈവം പറയുന്നത് ഒരു രക്ഷാനൗകയുണ്ടാക്കാൻ തന്നെയാണ്. ഇമ്മിണി ബല്യ രക്ഷാനൗകയാണെന്ന് മാത്രം. സൃഷ്ടപ്രപഞ്ചത്തിന്റെ ഒരു സാമ്പിൾ പോലെയാണത്, ഒരു പരിച്ഛേദം പോലെ. വീണ്ടെടുക്കപ്പെട്ട പുതുസൃഷ്ടിയായി മാറുന്നവരുടെ ഒരു സഞ്ചയം. ഹീനജനതകളുടെ രക്ഷാകരമായ മഹായാനം ഒരുക്കപ്പെടുന്നു. ദ ഗ്രേറ്റ് വെസൽ ഓഫ് സൽവേഷൻ ഫോർ ദ ലീസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ്.